ഓരോ റൂമിനും ഓരോ ബാത്റൂമാണ്. എന്നാലും ഞങ്ങളിവിടെ 8-10 ആളുകൾ താമസിക്കുന്ന റൂമിലേ ഒരു ബാത്റൂമിൽ ക്യൂ നിൽക്കാണ്. അസ്സലാമു സുഹൃത്തുക്കളെ, വാഹിദാണ്. അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ദുബായിൽ നിന്ന് ഫുജറയിലേക്ക് വന്നതാണ്. അപ്പോൾ ഫുജറയിൽ നിന്ന് തിരിച്ചു പോകണം. ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എൻ്റെ വീഡിയോ ലൈക്ക് അടിക്കുക, കമൻ്റ് ചെയ്യുക, പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെൽ ബട്ടൺ അടിക്കുക. ഇൻഷാല്ലാ. അപ്പോൾ നമ്മൾ വീഡിയോയിലേക്ക് പോകാം. മക്കള് ഫുജറ റോഡ്. അപ്പോൾ മലകൾ കാണണമെങ്കിൽ പണ്ട് നമ്മൾ കോട്ടക്കുന്ന് അല്ലെ കുന്നുമ്മല് അത് ചെരുപ്പ് ഇതിന്ന് ചെരുപ്പടി പോല മിനി ഊട്ടി അങ്ങോട്ടൊക്കെ പോകണം. പക്ഷേ പ്രവാസികൾക്ക് അതൊക്കെ മിസ് ചെയ്യുകയാണെങ്കിലും ദുബായിൽ നിന്ന് ഇങ്ങനെ അല്ലേന് അല്ലെങ്കിൽ ഫുജീറ അല്ലെങ്കിൽ റാസൽക്കർ ഈ ഭാഗത്തൊക്കെ വന്നാണ്ടല്ലോ. ഈ അലവാക്കിലെ മലകൾ കാണുമ്പോഴാണ് നാടിങ്ങനെ ഓർമ്മ വരും. നാട്ടിലുള്ള നിങ്ങൾക്ക് അതൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. നമ്മളെ നാട് നാടനാണ് മക്കളെ. കണ്ടില്ല നമ്മൾ ചേരിപ്പായണ് പ്രവാസികളെ. ഈ ഓട്ടം എന്തിനുള്ളാണെന്നറിയോ? ജീവിതത്തിന് രണ്ട് തലവും കൂട്ടിമുട്ടിക്കാനുള്ള. ഞങ്ങൾ നാട്ടിൽ വന്നെങ്കിൽ പരാതിയാണ്, അവിടെ വന്നില്ല, ഇവിടെ വന്നില്ല, അത് ചെയ്തില്ല, ഇത് ചെയ്തില്ല. എന്നിട്ടാ എന്നിട്ട് ലാസ്റ്റ് 10-30 കൊല്ലം ഞങ്ങളിവിടെ ഇങ്ങനെ ജീവിച്ച് നാട്ടിൽ വന്നാൽ കൊര പിടിച്ച ഒരു സൈഡിലിരിക്കും. കൊര പിടിച്ചിട്ട് ഒരു സൈഡിൽ ചാരിക്കസാലം വരുന്നുണ്ട്. അപ്പം നിങ്ങൾ പറയാം, അങ്ങോട്ട് മാറിയിരിക്കും, ഇങ്ങോട്ട് മാറിയിരിക്കും, മുറ്റം കേട് വരുത്തി. എന്നൊക്കെ നിങ്ങൾ മറക്കാൻ പാടില്ല മക്കളെ. പ്രവാസികളെ, പ്രവാസികളെന്ന് പറഞ്ഞാൽ പാവങ്ങളാണ്. പാവങ്ങൾ എന്ന് പറഞ്ഞാൽ പച്ച പാവങ്ങൾ. നമ്മളെ വീട്ടിൽ ബാത്റൂമുണ്ട്, അറ്റാച്ച്ഡ് ബാത്റൂം. ഓരോ റൂമിനും ഓരോ ബാത്റൂമാണ്. എന്നാലും ഞങ്ങളിവിടെ 8-10 ആളുകൾ താമസിക്കുന്ന റൂമിലെ ഒരു ബാത്റൂമിൽ ക്യൂ നിൽക്കുകയാണ് ഡ്യൂട്ടിക്ക് പോകാൻ. ഒരാൾ ഇറങ്ങാൻ 5 മിനിറ്റ് വൈകിയാൽ അന്ന് ഡ്യൂട്ടിയിലെത്താൻ 5 മിനിറ്റ് വൈകിയാൽ മാനേജർ അല്ലെ മുതലാളിമാരെ കണ്ണുമോറും കാണണം. അങ്ങനെയൊക്കെ ജീവിതം മുന്നോട്ട് പോയി മുന്നോട്ട്. ഒട്ടുമിക്ക ദിവസങ്ങളും മെസ്സ്, നിങ്ങൾക്ക് മെസ്സ് എന്ന് പറഞ്ഞാൽ മനസ്സിലായിക്കൊള്ളണമെന്നില്ല, നമ്മളെ ഭക്ഷണം ഉണ്ടല്ലോ ഞങ്ങൾ ഉച്ച ഇതൊക്കെ. കാരണം ഈ ഡ്യൂട്ടി കൊണ്ട് 14-15 മണിക്കൂറും ഡ്യൂട്ടി ഉള്ളത് കൊണ്ട് ഭക്ഷണം ഉണ്ടാക്കാൻ നേരം ഉണ്ടാവില്ല. അപ്പോൾ ഞങ്ങൾ മെസ്സ് കൂടും. മെസ്സ് കൂടിയാലുണ്ടല്ലോ പരിപ്പ് കറി, ചെറിയ മീൻ ഫ്രൈ ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെട്ടു പോകണം. ഒരാളെയും ഒരാളെയും ഒന്നും അറിയിക്കില്ല. എന്താ കാരണം എന്നറിയോ? എന്താ കാരണം? നിങ്ങളെ സന്തോഷത്തിന് വേണ്ടിയാണ് ഞങ്ങളിവിടെ വന്നത്. അപ്പോൾ ആ സന്തോഷം എന്ന് പറഞ്ഞാൽ ഇനി ഞങ്ങൾ എന്തായാലും നിങ്ങളൊന്നും അറിയിക്കാറില്ല, അറിയിക്കില്ല. കാരണം ഞങ്ങൾക്ക് ജീവിക്കണമെങ്കിൽ ഇങ്ങനെ ഇതേപോലെ പ്രവാസി ലോകത്ത് അല്ലെങ്കിൽ ഇതേപോലെ സ്ഥലങ്ങൾ വരേണ്ട ആവശ്യമില്ല. നാട്ടിൽ കൂലിപ്പണിക്ക് പോയാലാണ് 1000, 900, 1200 ഇട്ടാൽ ഒരു ദിവസം നല്ല അടിച്ചു പൊളിച്ച് ജീവിക്കാം. പിന്നെ ചങ്ങായിമാരെ കല്യാണം, കളിയാട്ടം, സൽക്കാരം എല്ലാത്തിനും പോവുകയും ചെയ്യാം. പക്ഷെ ഇതൊക്കെ ഞങ്ങൾ സുഖങ്ങളും പിന്നെ വൈകുന്നേരം പാടത്തുള്ള ഫുട്ബോൾ കളി. പക്ഷെ ഇതൊക്കെ ഞങ്ങൾ എന്താ ചെയ്തെന്നറിയോ? ഇതൊക്കെ മിസ്സാണെങ്കിലും ഞങ്ങൾ എന്തുകൊണ്ട് പ്രവാസിയായി നോച്ചാൽ ഞങ്ങൾ ഇവിടെ നിന്ന് ഇപ്പോൾ ഒരു 10 റുപ്യ അയച്ചാൽ വിളിക്കുമ്പോഴുള്ള ആ സംസാരം ഉണ്ടല്ലോ, അത് മതി, അത് മതി. അതാണ് ഞങ്ങളെ ഏറ്റവും വലിയ സന്തോഷം. ഇപ്പോൾ അപ്പോൾ ഞാൻ കൂടുതൽ സംസാരിക്കണം. സംസാരിക്കുമ്പോൾ എന്തറിയോ? ഒരുപാട് പറയാണ്ടോ? ഇപ്പം എല്ലാവർക്കും ഈ പ്രവാസികളായ എല്ലാവർക്കും സുഖങ്ങൾ ഉണ്ടായിക്കൊള്ളണമെന്നില്ല, ഒരുപാട് ബുദ്ധിമുട്ടുന്നവരുണ്ട്. പക്ഷേ കുറേ ആളുകൾ പ്രവാസികളെ ചൂഷണം ചെയ്യുന്നുണ്ട്. കുറേ ആളുകൾ, ചങ്ങായിമാരായിക്കോട്ടെ, കുടുംബക്കാരായിക്കോട്ടെ, കൂട്ടക്കാരായിക്കോട്ടെ, എത്രത്തോളം കിട്ടോട്ടെ ഇങ്ങോട്ട് പോന്നോട്ടെ എന്നുള്ള ചിന്ത ഉണ്ട്. ആ ചിന്ത ഉള്ളവർക്കാണ് ഈ വീഡിയോ. മനസ്സിലായ? ആ ചിന്ത ഉള്ളവർക്കാണ് ഈ വീഡിയോ. അല്ല, ലാസ്റ്റ് വീടൊക്കെ എടുത്ത് വന്ന് ആ എടുത്ത് വന്നവനെ ഞങ്ങൾ പുറത്താക്കും. നാട്ടിൽ ഒരു പണിക്കും പോകാത്ത ആൾക്കാർ വീട് സ്ഥലത്ത് കൊടുക്കും. എന്താണോ എന്താണ് നിങ്ങൾ നന്നാവാത്തത്? പക്ഷെ എന്നാലും ഒന്നും ഉണ്ടൂല. കാരണം നാട് വിട്ടാൽ നിങ്ങളെ മനസ്സിലുള്ളൂ. ആ ഇനിയിപ്പോൾ ഞങ്ങൾ വിചാരിക്കും ആയിക്കോട് കുഴപ്പമില്ല, നമുക്ക് വേണ്ടപ്പെട്ടവർക്കല്ലേന്ന്. അപ്പോൾ എത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തണം. എന്താണെന്നറിയോ? ഞാൻ കൂടുതൽ പറഞ്ഞാൽ കുടുംബക്കാരൊക്കെ എനിക്ക് എതിരാവും. അപ്പോൾ ഏകദേശം കുടുംബക്കാർ എതിരാകരിക്കാനാണ്. എല്ലാവരും നമുക്ക് വേണം, എല്ലാവരും വേണം. കാരണം മരിച്ചു പോകുമ്പോൾ ആരും ഒന്നും കൊണ്ടുപോകില്ല. 3 കഷ്ണം തുണി മാത്രമേ കൊണ്ടുപോകൂ. അതോ മരണം എല്ലാവർക്കും ഉറപ്പാണ്. പക്ഷേ ഖബർ അത് കിട്ടോ ഇല്ലയെന്ന് പറയാൻ പറ്റില്ല. പലരും വെള്ളത്തിൽ പോയി മരിക്കണവരുണ്ട്, ബോഡി കിട്ടാത്തവരുണ്ട്, അങ്ങനെ ഇപ്പോൾ കടലിൽ പോകണവരുണ്ട്, പുഴയിൽ പോകണവരുണ്ട്, കത്തി ചിന്തിലുണ്ട്, ഭൂമി കുലുക്കം,
ഭൂകമ്പം, പ്രളയം. അപ്പോൾ അള്ളാഹു അപകടങ്ങളെ തൊട്ട് എല്ലാവരും കാത്തിരിക്കട്ടെ. ആമീൻ. അപ്പോൾ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പ്രാർത്ഥിക്കുക. ജീവിതത്തിൽ എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും സന്തോഷങ്ങൾ കൈമാറാം, അതേ ഉണ്ടാവുള്ളൂ. നമ്മളിവിടെ ജീവിച്ച് പോയി കഴിഞ്ഞാൽ ബാക്ക് വരുന്ന തലമുറ പറയണം, അല്ലെങ്കിൽ നമ്മളെ കൂടെ ജീവിച്ച ആളുകൾ പറയണം, ഇന്ന ആള്. ഓ അതാ, അതേ ഉള്ളൂ. അതായത് അള്ളാഹുവിൻ്റെ റസൂൽ എന്താ പറയുന്നറിയോ, ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ നരകത്തിലാണോ സ്വർഗത്തിലാണോന്നുള്ളത് ഇവിടുന്ന് തന്നെ അറിയാമെന്ന്. ഇവിടുന്ന് തന്നെ എന്നാ അറിയാമെന്ന്? എങ്ങനെയാണ് മരണപ്പെട്ട ഇന്ന ആൾ മരണപ്പെട്ടിന്? ആ അയാൾ ഓ നല്ല ആളായിരുന്നിട്ടാണ്. ഓ ഒരാളെ വെറുതെ ദ്രോഹിക്കാനോ അതിനോ? അതേപോലെ നമ്മൾ ജീവിക്കണം. അപ്പോൾ എല്ലാവർക്കും നമ്മളെല്ലാം അള്ളാഹുവിൻ്റെ തൃപ്തിക്കനുസരിച്ച് ജീവിച്ച് മരിക്കാം, തൗഫീഖ് നൽകട്ടെ. അപ്പോൾ ഇത്രയും പറഞ്ഞു വരുമ്പോൾ നിങ്ങൾ വിചാരിക്കും എന്താ പിന്നെ മുഖം കാണിക്കാത്തെന്ന്? മുഖം കാണിക്കും. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ സാധാരണ പ്രവാസികളുടെ അനുഭവങ്ങളാണ് ഇതൊക്കെ. അപ്പോൾ ഇത് പറയുമ്പോൾ നാട്ടിലായ ചില ആളുകൾക്ക് ഇഷ്ടപ്പെടില്ല. ഇഷ്ടപ്പെടാഞ്ഞിട്ട് കാര്യമില്ല മക്കളെ, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ട് ജീവിക്കുമ്പോഴുണ്ടല്ല വിട്ടുവീഴ്ചകൾ. വിട്ടുവീഴ്ച ചെയ്താൽ നമ്മളൊക്കെ ജീവിതത്തിൽ വിജയിച്ച്. എന്തിനാണ് ഇത്ര കിബറും വാശിയും വൈരാഗ്യമൊക്കെ? ആരോടാണ്, ആരാണ് ഇവിടുന്ന് എന്താ കൊണ്ടുപോകുക? ആരും ഒന്നും കൊണ്ടുപോകില്ല. അപ്പോൾ നല്ലൊരു വീഡിയോസ് ആയിട്ട് ഞാൻ വരും. ഈ വീഡിയോ ഒക്കെ നിങ്ങൾ പരമാവധി ഷെയർ ചെയ്യേണ്ടത്. ലാസ്റ്റ് ഇരുട്ട് കുറവാണ്, അത് മയരുമ്പിൻ്റെ സമയമായി. ഞങ്ങൾ ഓർഫുഖാൻ ഇങ്ങനെ തിരിച്ചു വരാം. ഇൻഷാ അള്ളാഹ് എല്ലാവർക്കും അള്ളാഹു വയറ് പ്രധാനം നൽകണം.